എല്ലാവർക്കും ആമിനാസ് അടുക്കളയിലേക്ക് സ്വാഗതം. പിന്നെ എല്ലാവരും സുഖമല്ലേ അല്ലേ? സുഖമായിട്ടിരിക്കുക എന്നുള്ള വിശ്വാസം. ഇവിടെ ഞാനെല്ലാം ഞങ്ങളുടെ കുടുംബമൊക്കെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നും നമ്മള് ഓണത്തിന്റെ റെസിപ്പികളായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടുകറിയാണ്. ഇന്നത്തെ ഓണം സ്പെഷ്യൽ ഒരു കൂട്ടുകറിയാണ്. ആ കൂട്ടുകറിക്ക് വേണ്ട നമ്മൾ ഓരോ ദിവസം നമ്മൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരുവോണം വരെ ഉണ്ടാവും എൻ്റെ റെസിപ്പികൾ കേട്ടോ. തിരുവോണം അല്ലെങ്കിൽ ഉത്രാടം വരെ ഉണ്ടാവും എൻ്റെ റെസിപ്പികൾ കേട്ടോ. അപ്പോൾ നമുക്കിന്ന് കൂട്ടുകറിയിലോട്ട് കടക്കാം. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് കടലയാണ്. കടല ഞാൻ കഴുകി കുതിർത്തി ചുമന്ന കടലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളക്കടല എടുക്കാം. വെള്ളക്കടല ആകുമ്പോൾ ഇത്തിരി കൂടി സോഫ്റ്റ് ആയിരിക്കും. ഇത് ചുമന്ന കടല ഞാൻ കഴുകി കുതിർത്തി വെച്ചിരിക്കണേണ്. ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചാണ് ഇന്നിപ്പോൾ രാവിലെ തന്നെ ഞാൻ തയ്യാറാക്കുന്നുണ്ടിട്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല പോലെ കുതിർന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ബൗളിലല്ല, ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കണം. നല്ല ബൗളാണ് എനിക്ക്. ആ ഇതിലോട്ട് നമുക്ക് ഇത് മുങ്ങാം വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതി വെള്ളം. എന്നിട്ട് ഇതിൽ ഉപ്പൊന്നും ഇട്ട് കൊടുക്കണ്ട. നമ്മൾക്ക് ഒന്ന് അടച്ച് ഗ്യാസ് കത്തിക്കാം. ഗ്യാസിലോട്ട് വെക്കാം. ഇത് നമ്മൾ വെള്ളക്കടലയാണെങ്കിൽ ഒരു ഒറ്റ വിസിൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റു കഷ്ണങ്ങൾ ഇടേണ്ടതാണല്ലോ. അപ്പം നമ്മൾക്ക് ഇതിപ്പോൾ ചുമന്ന കടല കണ്ടിട്ട് നമുക്ക് രണ്ട് വിസിൽ വരണം. അപ്പോൾ ആവി ഒന്ന് വന്നോട്ടെ. രണ്ട് വിസിൽ വന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് ചേന ഞാൻ ഇതേപോലെ പീസാക്കി വെച്ചിരിക്കുന്നതാണ്. ഒരു കഷ്ണം ഇതിന് എനിക്കൊരു അളവ് ഞാൻ എടുത്തിട്ടില്ല. ഒരു ചെറിയ കഷ്ണം ചേനയാണ്. അതിപ്പോൾ ഇത്ര ഗ്രാമെന്നോ അതൊന്നുമില്ല, ഒരു കഷ്ണം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ ഞങ്ങൾ മൂന്ന് പേരല്ലേ ഉള്ളൂ, അത് കാരണം ഞാൻ അത്ര എടുത്തിട്ടുള്ളൂ, ഒരു കഷ്ണം. അതേപോലെ ഒരു ചെറിയ ഒരു നമ്മളൊരു ഏത്തക്കായ അതും ഞാൻ ഇതുപോലെ കഷ്ണമാക്കിയിട്ടുണ്ട്. അത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾക്ക് കടൽ ഇവിടെ വേകുന്നുണ്ട്. ആ സമയം കൊണ്ട് ഇതിവിടെ ആവട്ടെ. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾക്ക് കുറച്ച് മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഒരു കാ ടീസ്പൂണോളം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിവിടെ വെന്ത് വരട്ടെ. നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇതിലോട്ട് നമ്മളിപ്പോൾ വിസിലിട്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ക്യാമറ ഓഫായി പോയി, അതുകൊണ്ട് വിസിലിട്ടത് കാണിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത്. കാണിച്ചെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമുക്കിത് രണ്ട് വിസിലൊന്ന് വന്നോട്ടെ. അപ്പോൾ ഇതും നമ്മുടെ ഇവിടെ ഗ്യാസിൽ വെച്ചിട്ട് കത്തിച്ചിട്ട് നമ്മുടെ ചേനയും കായം ഇല്ലിട്ടിട്ടുണ്ട്. ഇതും ഒന്ന് ആവട്ടെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഗ്യാസ് കടലയുടെ ഗ്യാസ് ഓഫ് ചെയ്യുന്നു. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഗ്യാസ് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാനുണ്ട്. ഇന്നും നമ്മുടെ ഗ്യാസ് പ്രശ്നക്കാരനാണ്. ഗ്യാസ് കത്തിച്ചിട്ട് ഞാൻ ഫാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ തേങ്ങ ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അതിലോട്ട് നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഈ ഉഴുന്ന് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് മുരിഞ്ഞ് വരട്ടെ. ഇതിലോട്ട് ഞാൻ എടുക്കുന്നത് ഒരു തേങ്ങയുടെ കാൽ ഭാഗം ഞാൻ ഇത്തിരി മാറ്റിയിട്ടുള്ളൂ. ബാക്കി ഫുള്ള് ഞാൻ ഇതിലോട്ടിട്ടുണ്ട്. എന്തെന്നാ എന്നെ പറയാന്നറിയാമോ, ഇതിലൊരു ബൗള് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നല്ല പോലെ, പിന്നെ ഞങ്ങളുടെ അളവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
കടലയും മറ്റേ ചേനയും ഈ ചേനയും പച്ചക്കായൊക്കെ കുറച്ചെല്ലാം എടുത്തിട്ടുള്ളൂ. അതിനൊത്തുള്ള തേങ്ങ വേണ്ടു. അപ്പൊ നമ്മളിപ്പോ എങ്ങനെ വന്നാലും ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ കൈക്ക് എൻ്റെ വലിയ കൈക്ക് രണ്ട് പിടി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ കൂട്ടിയാൽ മതി നിങ്ങൾ. കൈ കണക്കിൽ രണ്ട് പിടി തേങ്ങ, അത്യാവശ്യം വലിയ കൈയാണല്ലോ. അപ്പോൾ അങ്ങനെ രണ്ട് പിടി തേങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇനി നമ്മൾക്ക് ഗോൾഡൻ കളർ വരെ ഒന്ന് വറുത്തെടുക്കണം. നമ്മളുടെ ഇതിവിടെ വെന്ത് വരുന്നുണ്ട്. ഒന്ന് അലക്കി നോക്കട്ടെ. കായ പച്ചക്കായ ആയി വരുന്നുണ്ട്. നമുക്ക് ഗ്യാസ് ഒന്ന് മൂടി വെക്കാം, ചട്ടി ഒന്ന് മൂടി വെക്കാം, ഗ്യാസ് മൂടി വെക്കാം. ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ എൻ്റെ വായിൽ വരും കേട്ടാ. നമുക്ക് കടല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. കടല വെന്തിട്ടില്ലേ എന്ന് നോക്കട്ടെ. അതെ, കടല വെന്തിട്ടുണ്ട്. കണ്ട കടല വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ കടല ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഞാനപ്പോൾ ഇതിലെ വെള്ളം ഒന്നും കൂടി ഒന്ന് വറ്റിയിട്ട് കടല ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതെ, ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൽ കിടന്നിട്ട് ഒന്ന് ശരിക്കിനും കടലയും ചേനയും ഉരുളക്കിഴങ്ങും കൂടി ഒന്ന് ആവട്ടെ. ഇതിലിടക്ക് നമുക്ക് ഇതിൽ സാധനങ്ങളൊക്കെ ചേർക്കാനുണ്ട്, പൊടികൾ ചേർക്കാനുണ്ട്. അതൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പൊടികൾ ചേർക്കാം. ഇതിൽ നമ്മൾക്കൊരു കാ ടീസ്പൂണും കൂടി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു ഇനി എരിവ് നിങ്ങളുടെ പാകത്തിന് അല്ലെങ്കിൽ മുക്കാൽ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഞാൻ എൻ്റെ കണക്കിനാണ് ഞാൻ മുളക് പൊടി ഇട്ടത്. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഒരു ടീസ്പൂണാണ് കുരുമുളക് പൊടി. ഞാനീ ഉപ്പ് പൊടി ഇട്ടിട്ടില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കരുത് ഞാൻ മറന്നതാണെന്ന്. മറന്നതല്ല. ഇനി ഇത് ശരിക്കും ഇതിൽ കിടന്നിട്ട് ഒന്ന് ആയി വരുമ്പോൾ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. നല്ല ഗോൾഡൻ കളറാവണം കേട്ടോ. നല്ല എന്തെന്നാ പറയുക, ഈ മൊരുമൊരാന്നായിട്ട് വരണം. എന്നാലും ഇത് കരിയാനും പാടില്ല. ഇതൊന്നും കൂടി ഗോൾഡൻ കളറാവട്ടെ. ഒരു ഇതായി വരുന്നുണ്ട്. ഇത് പോരാ, നല്ല ഗോൾഡൻ കളറാവണം. അപ്പോൾ നമ്മളുടെ ഇത് ഒരു ഇതായിട്ടുണ്ട്. ഇത് കരിയാതെ നമ്മൾ നോക്കിയില്ലെങ്കിൽ എന്താണെന്നറിയാമോ, കരിയാതെ ഇത് നോക്കിയില്ലെങ്കിൽ നമ്മളുടെ കറിക്ക് ഒരു കയ്പ്പ് രസം വരും. നമ്മളുടെ തേങ്ങ കരിഞ്ഞു പോയാൽ നമ്മളുടെ കൂട്ടുകറിയുടെ കംപ്ലീറ്റ് പ്രതീക്ഷകളൊക്കെ വേറെ രീതിയിലായിപ്പോൾ. അപ്പോൾ അത് പാടില്ല. ഒന്നും കൂടി ചുമന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മളുടെ തേങ്ങ നല്ലപോലെ ചുമന്നിട്ടുണ്ട്. നമ്മൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇത് നമ്മൾ ഇതിൽ തന്നെ വെക്കാൻ പാടില്ല. നമുക്കത് ഈ പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതേ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൽ ഞാൻ ഇതുവരെ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ പാനിയാക്കി വച്ചിരിക്കണേന്ന് ഒരു കഷ്ണം ശർക്കര ഞാൻ പാനിയാക്കിയിട്ട് ഞാൻ ഉരുക്കി ഞാൻ അരിച്ച് വെച്ചതാണ്. ഇത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു കഷ്ണം ശർക്കര മതി. ഇനി മധുരം അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി മധുരം കൂട്ടാം. പക്ഷെ ഇവിടെ എനിക്ക് ഇങ്ങനെ കറിയിൽ ഒത്തിരി മധുരം ഇഷ്ടമല്ല. അതുകൊണ്ടിട്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഒരു കഷ്ണം കട്ട ശർക്കര ഇല്ലാതായിരുന്നു. ഇനി ഇതൊന്ന് കുറുകി വരട്ടെ. അപ്പം ആ സമയം കൊണ്ട് നമ്മൾക്ക് ചെയ്യേണ്ടത് ഒരു മുറി തേങ്ങ ചിരകിയത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇതിലോട്ട് ഒരു അര ടീസ്പൂണോളം നല്ല ജീരകം ഇട്ട് കൊടുക്കാം. അര ടീസ്പൂണാണ് കേട്ടോ. ഞാൻ ഇതിൽ ഒരു പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒത്തിരി വെള്ളം ചേർക്കാണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം, ഒത്തിരി വെണ്ണ പോലെ അരക്കണ്ട,
നമ്മൾക്ക് ഒരുവിധം തരിതരി പോലെ അരച്ചാലും മതി. ഒത്തിരി ഇങ്ങനെ കുഴു എന്താണ് വെണ്ണ പോലെ അരക്കണ്ട. ഇത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതൊന്ന് അരച്ചിട്ട് വരട്ടെ. ഇതിലോട്ട് നമ്മളെ ഇത് വെന്തോന്ന് ഇതെല്ലാം നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട്. കായയും പച്ചക്കായൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് എല്ലാം കൂട്ടി യോജിപ്പിച്ചിട്ട് ഞാൻ അരച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഈ തേങ്ങ ഇതിലോട്ട് കലക്കാം. തേങ്ങ നമ്മൾ ഒത്തിരി വെള്ളം പോലെ ആക്കി അരക്കരുത് കേട്ടാ. ഒരു ഇങ്ങനെ വെണ്ണ പോലെ അരക്കണ്ട. നല്ലപോലെ ഒന്ന് കൂട്ടിയിട്ട് ഒന്ന് തിള വരട്ടെ. നല്ലപോലെ തിളക്കണം. നമ്മൾ കറിവേപ്പില ഇതുവരെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ. ഇത് നല്ലപോലെ തിള വന്നിട്ടുണ്ട്. നല്ലപോലെ തേങ്ങ ഒന്നും കൂടി ഇതിൽ കിടന്നിട്ട് നമ്മളെ കൊണ്ടുവന്ന് അരച്ച് ഒഴിച്ച തേങ്ങ ഒന്നും കൂടി ഇതിൽ കിടന്ന് ഒന്ന് വേകണം. ശരിക്കും ഒന്ന് വേകണം. അപ്പോൾ ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ വറുത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ഈ തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചട്ടിക്ക് ചൂടുണ്ട്. ഞാൻ അതുകൊണ്ട് തുണി വെച്ചതാണ് കയ്യിൽ. നീ ഒന്ന് കുറച്ച് വെക്കട്ടെ. അപ്പോൾ നമ്മൾക്ക് ഞാൻ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഇടക്ക്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതിലൊന്ന് വറവിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ഇതിൽ തന്നെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് ഞാൻ ചീനി ചട്ടി വെക്കട്ടെ. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾക്ക് 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾക്ക് 2 വറ്റൽമുളക് ഞാനിവിടെ അരി വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. വറ്റൽമുളകിൻ്റെ കുരു വേണ്ടെങ്കിൽ നിങ്ങൾ മാറ്റാം. ഞാനതിൽ കുരു ഇട്ടിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു മിനിറ്റ് ഇങ്ങനെ അടച്ച് വെക്കട്ടെ ആദ്യം തന്നെ. അപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. കണ്ടില്ലേ, കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കൂട്ടുകറി? എങ്ങനെയുണ്ട്? ഇതിങ്ങനെ നമ്മൾ ഇതിപ്പോൾ അത്യാവശ്യം ഒരു 10-15 പേർക്ക് ഏകദേശം വിളമ്പാം. 10 പേർക്ക് എന്താണേലും വിളമ്പാം. മനസ്സിലായില്ലേ? ഇതിങ്ങനെ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ നമ്മളെ ഇലയുടെ അരി ഇട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഇവിടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഓണം സ്പെഷ്യൽ കൂട്ടുകറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം വീട്ടിൽ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഓണം കഴിഞ്ഞിട്ട് എനിക്ക് അറിയിക്കണം ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയണം കേട്ടാ. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആമിന താത്ത. ഓക്കെ, ബൈ.